ഇദ്ദേഹം സംവിധായകനാണ് ഒരു നടനാണ് ഒരു അവതാരകനാണ് ഒരു മിമിക്രി കലാകാരനാണ് മലയാളം കണ്ട ഏറ്റവും നല്ല സ്റ്റാൻഡ് അപ്പ് കൊമേഡിയൻ ആണ് ദ സ്റ്റാലിയൻ ഓഫ് കൗണ്ടേഴ്സ് ദ ബ്ലഫ് മാസ്റ്റർ ഓഫ് കോമഡീസ് ദ ലയൺ ഓഫ് ക്യാപ്ഷൻസ് കൗണ്ടറുകളുടെ പഞ്ചവർണ തത്ത ശുദ്ധ ഹാസ്യത്തിന്റെ ഗന്ധർവൻ Get ready for Bisha Ready Ramesh എനിക്ക് പേടി നീ എന്നെ വിൽക്കാൻ കൊണ്ടുവന്നാണോ വിൽക്കാൻ കൊണ്ടുവന്ന ഒരു നല്ല സാധനം സാറ് സൂപ്പർ സാധനം ഒരു കുഴപ്പമില്ല ഉഗ്രനാന്ന് പറയുന്നില്ല അത്രയും വാക്കുകൾ എന്നെ പറ്റി പറയുന്ന കേട്ടു ഇവർക്കല്ല എന്നെ വളരെ നന്നായിട്ട് അറിയാം ഇവര് മേടിക്കുകയല്ല എനിക്ക് ഉറപ്പാണ് എന്ത് പറഞ്ഞാലും ഇവർ മേടിക്കാൻ പോണില്ല ഇത് കേരളം മുഴുവൻ ഏറ്റെടുത്ത മേടിച്ച് നമ്മളെ സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ബിഷാരടി ചേട്ടനാ വേറെ ഒരാൾക്ക് നമ്മൾ വിട്ടുകൊടുക്കൂല ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവാം നമുക്ക് ഇവരെ പോലുള്ള പുതിയ തലമുറയിലെ ഏറ്റവും പുതുപുത്തൻ പാട്ടുകാരെ നമുക്ക് കാണാൻ പറ്റുന്നു പരിചയപ്പെടാൻ പറ്റുന്നു ഒപ്പം പഴയ തലമുറയിലുള്ള പാട്ടുകാരുണ്ട് ഇവിടെ പേര് അവരുമായി നമുക്ക് പഴയ അവരുമായിട്ട് നമുക്ക് എന്തോ മുത്തച്ഛൻ ഫ്ലോറിലേക്ക് വന്നതിൽ നന്ദി മുത്തച്ഛൻ ഫ്ലോറിലേക്ക് വന്ന് നമ്മൾ അനുഗ്രഹിച്ചതിൽ നന്ദി വിഗതകുമാരന്റെ പാടേണ്ട ആളായിരുന്നു എന്താ കുമാരൻ ബാക്കി പറഞ്ഞാട്ടെ ഇതുകൊണ്ട് നമ്മൾ വിട്ടുകൊടുക്കരുത് പോണം ഇങ്ങേരുടെ കൂടെ ഒന്ന് പിടിച്ചിരിക്കാൻ പറ്റുമോ അല്ല അപ്പൊ നിങ്ങൾ പാട്ടെടുക്കണം അപ്പൊ ഞാൻ തോറ്റു നിങ്ങളുടെ കയ്യിൽ ശക്തിയുള്ള സാധനമല്ലോ നിങ്ങൾ പാടുകയും ചെയ്യുമല്ലോ അതിൽ ഞാൻ തോറ്റു അത് ഞാൻ ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല വിധു പാടി ഒരു കാര്യം ഞാൻ പറഞ്ഞു ഒരു സ്റ്റേജിൽ വിധു പാടിക്കൊണ്ടിരിക്കുകയാണ് വിധു നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സ്റ്റെപ്പ് ഇട്ട് പാടുക കാരണം വിധു ഡാൻസ് കളിച്ച് പാടുന്ന ആളാണ് പക്ഷെ വിധു ഇങ്ങനത്തെ ഒരു സ്റ്റെപ്പ് ഇടുന്നത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല എന്നിട്ട് ഇതൊരു പ്രത്യേക സ്റ്റെപ്പ് കല്യാണ കച്ചേരി പാട മേടി ഇങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം ഇത് എന്ത് സ്റ്റെപ്പാന്ന് മനസ്സിലാകാണ്ട് ഞാൻ നോക്കിയപ്പോഴേ ഈ മൈക്കിന്റെ കേബിൾ ഇങ്ങനെ പുറത്തോട്ട് പോയിട്ടുണ്ടല്ലോ മിച്ചറിലോട്ട് അതില് ഫ്രണ്ടിലിരിക്കുന്ന ഒരു പയ്യൻ പിടിച്ച് വലിക്കുക പുള്ളിയുടെ എന്നിട്ട് ഈ മൈക്ക് കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പുള്ളിയുടെ ഭയങ്കര അല്ല റീമി ആണെങ്കിലേ റീമി ഇപ്പൊ അല്ല റീമി ബ്ലോഗാണ് റീമി നമ്മുടെ വടക്കേന്ത്യയിലോട്ടൊക്കെ പോയിട്ട് പല കാഴ്ചകളും കണ്ടിട്ട് നമുക്ക് അവിടെയുള്ള കാഴ്ചകൾ കാണിച്ചു തരുന്ന റീമിയുടെ യൂട്യൂബ് ചാനലും ബ്ലോഗും ഒക്കെ ഉണ്ട് അപ്പം ഇത് വരും വെയിറ്റ് ഫോർ ദ എപ്പിസോഡ് അടുത്ത എപ്പിസോഡിൽ സിംഹവും ഞാനും കരടിയെ നിങ്ങൾക്ക് കാണിച്ചു തരാന്നൊക്കെ പറഞ്ഞ് രാജസ്ഥാനിലൊക്കെ പോയി അപ്പം അപൂർവ ജീവികളെ നമുക്ക് കാണിച്ചു തരുന്നതാണ് റിമിയുടെ പ്ലാൻ അറിയാൻ കഴിഞ്ഞത് രാജസ്ഥാനിൽ രണ്ട് കരടി ഒരു കുരങ്ങനും യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു അപൂർവ ജീവിയെ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് അവര് ഒരു കരടി നിന്നിട്ട് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയുന്ന ഒരു വീഡിയോ കണ്ട് നോക്കുമ്പോ റീമി അവരെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുക അതിനകത്ത് റീമിനെ സിംഹം പിടിച്ചിട്ടേ ലാസ്റ്റ് മാന്തം പോയപ്പോ റീമി സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ഐക്കൺ പ്രസ് ചെയ്യണം ജോത്സന എന്തുണ്ട് വിശേഷം അല്ല എന്തോ ജോത്സനെ പറ്റി കഥ ജോത്സനയുടെ കുടുംബ സംഗമത്തിന് എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചത് ഇവരുടെ ഫാമിലി സംഗമം അല്ലേ എന്താ നിങ്ങളുടെ ഫാമിലിയുടെ പേര് ജോത്സന അത് വെൽഫെയർ അസോസിയേഷൻ എന്ന് പറഞ്ഞ ഹൗസിംഗ് കോളനിയല്ല കുടുംബ സംഗമാണ് ഇവരുടെ കുടുംബ സംഗമത്തിന് ഞാനെ ഗസ്റ്റ് ആയിട്ട് പോയി ഞാൻ ഗസ്റ്റ് ആയിട്ട് പോയിട്ട് തിരിച്ചു വന്ന് ഒന്നൊന്നര ആഴ്ച കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് പോയപ്പോ ഇവര് കാറില് ജോത്സനെയും ഭർത്താവും കൂടെ തിരിച്ചു അപ്പൊ ഞാൻ വിളിച്ച് എവിടെ പോയെന്ന് വെച്ച് പറയാ കുടുംബ സംഗമം കഴിഞ്ഞ് തിരിച്ചു വരുവാന്ന് ഒന്നരാഴ്ച കുടുംബസംഗമായി ഇവര് 120 പേരുണ്ട് ഒരാൾ 5 പാട്ട് വെച്ച് പാടും ഈ ചെമ്പൈ സംഗീതോത്സവം ഒക്കെ നടക്കുന്ന പോലെയാ ഉച്ചക്ക് 1 മണിക്ക് എല്ലാരും ഉണ്ണാൻ പോയ 2 മണിക്ക് വരണം ചന്ദ്രമാമൻ പാടാനുള്ളതാണ് ചന്ദ്രമാമ 6 മണിക്ക് സുമതി അമ്മായി സന്ധ്യ കണ്ണീര് തന്റെ പാടും 7 മണിക്ക് ലതികമ്മായിയുടെ പാട്ടെന്ന് പറഞ്ഞിട്ട് ഇവര് വേറെ ഒന്നുമില്ല കുടുംബം വീതം വെക്കണോ ആരേലും മക്കളെ കെട്ടിക്കാനുണ്ടോ ഇതിനെ കുറിച്ച് ഒന്നും ഒരു ചിന്ത ഇല്ലാതെ ഇവര് 60 പേര് 5 പാട്ട് വീതം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിക്ക നിക്ക പാടിക്കൊണ്ടിരിക്കും അതെന്തിനാന്ന് ഒരു വിടുത്തവുമില്ല ജോസിനുടെ അച്ഛൻ രാധാകൃഷ്ണൻ അങ്കിളുടെ സുഖമാണല്ലോ രാധാകൃഷ്ണൻ അങ്കിൾ ഞങ്ങളൊരിക്കൽ ഫ്ലൈറ്റിൽ പോവാണേ
ഫ്ലൈറ്റ് പോവാ അപ്പൊ എയർ ഇന്ത്യ ആയിരുന്നു എയർ ഇന്ത്യ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഫുഡിന്റെ കൂട്ടത്തില് ഭാഗ്യം നിശ്ചയിച്ച് സേമിയ പായസം കിട്ടി അർദ്ധരാത്രി 2 മണിക്ക് അറബിക്കടലിന്റെ മുകളിൽ വിമാനത്തിനകത്താണ് ഈ സേമിയ പായസം കിട്ടിയത് പുള്ളി കുടിച്ചു കഴിഞ്ഞിട്ട് രണ്ടാമത് ഈ എയർ ഹോസ്റ്റസ് കുറച്ച് പായസം വേണോ എന്ന് പറഞ്ഞു രണ്ടാമത് കല്യാണ വീട്ടിൽ തന്നെ പായസം രണ്ടാമത് ചിലപ്പോഴും കിട്ടുള്ളൂ കാരണം ഈ മൊത്തം പൊതി അഴിച്ചിട്ട് വേണ്ട എടുക്കാനായിട്ട് ഓരോരുത്തർക്കും ഓരോ പൊതിയല്ലേ ഉള്ളൂ അത് തന്നെ എനിക്ക് സംശയം അതിൽ കൊണ്ടുവന്ന പായസം അല്ല എയർ ഹോസ്റ്റസിന്റെ അമ്മയുടെ പിറന്നാളെ കണ്ട് ആയതുകൊണ്ട് അവരുണ്ടാക്കി കൊണ്ടുവന്ന പായസം ഇച്ചിരി കൊടുത്താ അപ്പൊ അവര് പറഞ്ഞേ ഇത് പായസം സാർ രണ്ടാമത് തരാൻ പായസം ഇല്ല എന്ന് പറഞ്ഞപ്പം എനിക്ക് പായസം വേണം ഒന്നും പറഞ്ഞിട്ട് നമുക്ക് രാധാകൃഷ്ണൻ അങ്കിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു റെസ്പെക്ട് ആയിട്ടല്ലോ പക്ഷെ പായസം കിട്ടിയപ്പോ പുള്ളി കുഞ്ഞായിപ്പോയി എനിക്ക് പായസം വേണമെന്നും പറഞ്ഞ് സജീഷ് സിത്താരയുടെ ഫാനാണല്ലോ സിത്താരയുടെ ഭർത്താവ് അപ്പൊ ഒരു സ്റ്റേജിൽ ഞാനിങ്ങനെ സിത്താര പാടിക്കൊണ്ടിരിക്കുക സിത്താര പാടിക്കൊണ്ടിരിക്കുമ്പോ എനിക്ക് സിത്താരനെ ഈ സൈഡിൽ നിന്ന് കാണാം അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് വാട്സപ്പില് സിത്താരയുടെ കുറെ ഫോട്ടോ വന്നിട്ടുണ്ട് അത് ഞാനിങ്ങനെ നോക്കി നോക്കിയപ്പോ സിത്താര ഇപ്പൊ ഇട്ടേക്കുന്ന ഡ്രസ്സ് തന്നെ ഈ ഫോട്ടോയില് നോക്കിയപ്പോ സ്റ്റേജിന്റെ അപ്പുറത്തെ സൈഡിൽ നിന്ന് സിത്താരയുടെ ഫോട്ടോ എടുത്ത് സജീഷ് എനിക്ക് അയച്ചു തരുക അതെന്തിനാ എനിക്ക് ഒരു പിടുത്തവും ഇല്ല ഇത് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഇപ്പൊ ഓർഡർ ചെയ്താൽ ഒറ്റ പീസ് കൂടെ ബാക്കിയുള്ളൂ ഇനി നിങ്ങൾക്ക് ഇത് കിട്ടില്ല എന്ന് പറഞ്ഞു ശ്രദ്ധിക്കണം ടെൻഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കാണുകാനൊന്നും പോണ്ട നേരെ ഈ പ്രോഡക്റ്റ് മേടിച്ചാൽ ഇത് ചുറ്റിയൊക്കെ അടിച്ചാൽ പൊട്ടാത്ത ഒരു പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇതൊരു ഒറ്റ പീസേ കിട്ടുള്ളൂ ഞാൻ പോയിരുന്നോട്ടെ പിറ്റാണ്ടി അതായത് മലയാള ടെലിവിഷൻ ചരിത്രത്തിൽ ഇതുവരെ നീ ഒറ്റ വില ഇട് ഫിക്സ് ചെയ്യാൻ മേടിച്ചു ചേട്ടാ ഡിക്ഷണറി നോക്കാതെ ചേട്ടൻ ഇപ്പൊ ഇവരുടെ പെർഫോമൻസ് ഉണ്ട് ഇവരെ ഒന്ന് അഭിനന്ദിച്ച് ഇംഗ്ലീഷില് ഉള്ളി എന്ന് പറഞ്ഞ സാധനം വരട്ടെ ചേട്ടാ എനിക്ക് ഇംഗ്ലീഷ് അറിയാം പറ ചേട്ടൻ പറ കേക്കട്ടെ It was such a wonderful performance. Hey! It's awesome. It's marvelous. It was like something, it's the deepest. Thank you. ഇനി പറയാമോ ജോ എന്നെ തിരുത്തി തരുന്ന ആളാണ് ഈ ജോത്സനൊക്കെ എവിടെയെങ്കിലും പോയ വേറെ വിദേശത്ത് ഒരു കാര്യം ഇല്ലാതെ ഹോട്ടലിന്റെ റിസപ്ഷനിൽ താക്കോല് ചോദിക്കുമ്പോ ഇംഗ്ലീഷ് തെറ്റിപ്പോയാ തെറ്റാണ് അവരെന്ത് വിചാരിക്കുന്നു പിന്നെ സായിപ്പിന്റെ പെങ്ങളെ എനിക്ക് കല്യാണം ആലോചിക്കാൻ പോവല്ല ഇംഗ്ലീഷ് ശരിയാണോ നോക്കിട്ട് അമേരിക്കയിലെ ഹോട്ടൽ റിസപ്ഷനിൽ പോയിട്ട് റിസപ്ഷനിസ്റ്റ് സായിപ്പിന്റെ അടുത്ത് അങ്ങനെ പറയുള്ളൂ അയാള് താക്കോലെടുത്ത് വരും ഞാൻ ചെന്നിട്ട് നല്ല സായിപ്പെടുത്ത് 2.0 ഡിംഗ്ലോസ് ബി പ്ലസ് എന്ന് പറഞ്ഞാൽ പുള്ളി കൃത്യമായിട്ട് താക്കോലെടുത്തു വർത്തമാനം പറയാൻ തമാശക്കാരെ ഇഷ്ടമെങ്കിലും പ്രേമിക്കാൻ പെൺപിള്ളേർക്ക് പാട്ടുകാരെ ഇഷ്ടം അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് മൊത്തത്തില് പാട്ടുകാർക്ക് ഇച്ചിരി ഡിമാൻഡ് കൂടുതലാ വർത്താനം പറയുമ്പം പ്രേമം പൊളിയുമ്പോ ആശ്വസിപ്പിക്കാനൊക്കെ തമാശക്കാരുടെ പ്രേമിക്കാൻ നേരെ പാട്ടുകാരുടെ അടുത്തേക്കാ പോകുന്നേ ഞാനും ഈ കീബോർഡ് വായിക്കുന്ന മതവും വാടകയ്ക്ക് താമസിക്കുന്ന സമയത്തെ അപ്പൊ എനിക്ക് ഈ ചില്ലറ ചില പെൺപിള്ളേരുടെ വിളിയൊക്കെ ഉണ്ട് ചെറിയ അപ്പൊ എനിക്ക് ഈ സാധനം അറിയാം അപ്പൊ ഞാൻ ഒരു പെണ്ണ് വിളിച്ച പെണ്ണു എന്ത് ചെയ്യാന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു കീബോർഡ് പ്രാക്ടീസ് ചെയ്യുവാന്ന് പറഞ്ഞു ആണോ എന്ന് ചോദിച്ചിട്ട് മധുവിനെ കൊണ്ട് ഞാൻ വായിപ്പിക്കും അവള് ചോദിക്കും ഞാൻ ചോദിക്കും ഏത് പാട്ടാ വേണ്ടത് ഫോണില്ലല്ലേ വീഡിയോ കോൾ ഒന്നും ഇല്ല വാട്സപ്പ് ഒന്നും ഇല്ല ഏത് പാട്ടാണ് അവൾ ഒരു രാത്രി കൂടി എന്നൊക്കെ പറയുമ്പോ ഞാൻ മധു ടെൻ 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 മധു വായിച്ചു തരും പിന്നെ കുറച്ച് ആള് കഴിഞ്ഞപ്പോ ആ മധു ആ പെണ്ണ് നേരിട്ടുള്ള മെസ്സേജ് മധു നമ്പർ എടുത്ത് സംഗതികൾ ഓപ്പറേറ്റ് ചെയ്തു പക്ഷെ മധു അങ്ങനെ തന്നെ കുറെ സഹായിച്ചിട്ടുള്ള ആളാ കാലത്ത് എതിർക്കണമെങ്കിൽ ഇപ്പൊ എതിർക്കണം മധു എതിർക്കുന്നുണ്ടോ മധു ആയിരുന്നു ചെന്നൈ എക്സ്പ്രസിലെ പ്രിയാമണി ഡാൻസ് കളിക്കുന്ന പാട്ടിന്റെ ഒക്കെ ഡബ്ബിംഗ് വെർഷൻ പാടിയിട്ടുണ്ട് പൗർണമി നിലാവിനെ മുന്താണിക്കുള്ളിൽ ഒളിപ്പിച്ചു വന്നോ നിനക്ക് വേണ്ടി ലോകത്തെ ആരും കാണാതെ മുന്നിൽ കുഴി പുറകിൽ കൊക്ക പറയൂ എങ്ങോട്ട് പോകും ഞാന് 1, 2, 3, 4 നൃത്തശാലയിലോട്ട് കേറ് തോള് ഇളക്ക് ഇളക്ക് ഇടുപ്പ് അനക്ക് അനക്ക് തരൂ 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 കുറച്ചും കൂടി എനിക്ക് ഇതായിന്റെ കറക്റ്റ് കറക്റ്റ് അർത്ഥം വെച്ചിട്ടുള്ളതാണ് പിന്നെ ഇതൊക്കെ ഉണ്ട് വളകൾ പറയുന്നു തളകൾ പറയുന്നു ഞാനെന്താ ഇങ്ങനെ എന്റെ കാമുക നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ ഞാനിപ്പോ ചത്തുവേ കൊണ്ടേക്കോ കൊണ്ടേക്കോ പെണ്ണിനെ കൊണ്ടേക്കോ കൊണ്ടേക്കോ ഇത് ബത്തമീസ് ഇതിലാണ്
അടക്കെ പുതിനെ കണ്ടു, പാമ്പിൻ പത്നിയെ കണ്ടു, സുന്ദരി പെണ്ണിനെ കണ്ടു, മെനകെട്ട ചെറുക്കനെ കണ്ടു, ചന്ദ്രൻ ചതിയനായി ചതിച്ച് കഴിഞ്ഞു എന്നാൽ നക്ഷത്രങ്ങൾ ചൊല്ലും ചിഞ്ചിഞ്ഞാക്കടിജിക്കാര്യം എൻ കാര്യം അധികമായാൽ മോശം കാര്യം. പ്ലേറ്റിൽ വാരിക്കോരി കിഴങ്ങറി പൊരിക്കറി എന്നെ പോലെ ആരേലും ചെയ്താൽ കേട്ടോ നിന്റെ മോന്തക്കിടിക്കും പക്ക. ഇതിപ്പോൾ ഭൂതമൊന്നങ്ങ് കേറി നിലനിൽക്കനറിയില്ലടാ, ഇപ്പോൾ നല്ലതും ചീത്തയും അറിയുവാനും വയ്യ. വാശി പിടിച്ചൊരു വഴക്കിലേർപ്പെട്ടാൽ വിടുവാൻ അറിയില്ലടാ. എന്നാൽ അലമ്പന മനസ്സ്, അലമ്പന മനസ്സ്, അലമ്പന മനസ്സ് സമ്മതിക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. അലമ്പന മനസ്സ്, അലമ്പന മനസ്സ്, അലമ്പന മനസ്സ് സമ്മതിക്കുന്നില്ല. ഇക്കണക്കിന് ഞാൻ രാമകഥാ ഗാനലയം പാടി എന്തായിരിക്കും ചേട്ടാ? അതെങ്ങനെ ഇരിക്കും ചേട്ടാ? അത് കൊള്ളാലോ. ഞാനില്ല, നീ ഇത് മതി, നല്ല പണി എടുത്ത്. നീ തന്ന രണ്ട് കർഷണം ആപ്പിളിന് ഒരു മുന്തിരിക്കും ഇത്രേ ഉള്ളൂ. എന്താ പറയാ, എല്ലാവരും ഇത്രയും എന്താ പറയാ ഇഷ്ടപ്പെടുന്ന ഈ ഒരു ഷോയുടെ പ്ലാറ്റ്ഫോമിൽ വരാൻ കഴിഞ്ഞില്ല, ഒരുപാട് സന്തോഷം, ഒരുപാട്. വിഷു ചേട്ടാ ഇത് പറഞ്ഞു പറയിപ്പിച്ചതല്ല, ഉള്ളീന്ന് വന്നതാണ്. ആ നീ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടെ വിശ്വാസ്യത ഉണ്ടായേനെ. കൂട്ടത്തിൽ ബി കോം പഠിച്ച ആരുമില്ലേ? പഠിച്ചവര് തന്നെ ചുരുക്കുള്ളൂ. നല്ല സാധനമായിരുന്നു അത്. അപ്പോഴാണ് ബി കോം. ഇല്ല ഇല്ല, ഞാൻ എതിർക്കുന്നു. ബി എ ഹിസ്റ്ററി, ബി എ പൊളിറ്റിക്സ്, ബി എ ഇംഗ്ലീഷ്, ബി എ ഇംഗ്ലീഷ്. നീ പഠിച്ചില്ലല്ലേ? ആ വിഷമിപ്പിക്കണ്ട, പോട്ടെ. പറയാൻ പാടില്ലേ? ആ പറയാ. അല്ല സിതാര പറ, പത്ത് സിതാര പറ. ഇല്ല ഇല്ല, ഒമ്പത്. എനിക്ക് രണ്ട് എം. അതാണ് കേട്ടോ ലാസ്റ്റ് വരെ എല്ലാരും പറയട്ടെ എന്നുള്ളത്. വിദ്യാഭ്യാസം കുറഞ്ഞവരൊക്കെ പറയട്ടെ. മോളെ ബി കോം കഴിഞ്ഞ് എന്താവാൻ ആഗ്രഹിക്കുന്നത്? M4Marry.com എപ്പിസോഡ് വന്നല്ലോ, അതിനകത്ത് ജോത്സനെയൊക്കെ കുട്ടിയായിട്ട്, അല്ലെങ്കിൽ അല്ല സത്യത്തിന്റെ ജോത്സനയുടെ ഒരു പ്രശ്നം, ഞാനൊരു പരാതി പറഞ്ഞത് വേറൊരാള് വഴി ജോത്സനെ അറിഞ്ഞിട്ടൊരു പ്രശ്നമുണ്ടായി. ഇപ്പൊ ജോത്സനെ വർത്താനം പറയുമ്പോ ആവശ്യത്തിൽ കൂടുതൽ തല കുലുക്കും. ഇപ്പൊ നമ്മള് വെറുതെ ഇരിക്കുമ്പോ ജോത്സനെ ചോറുണ്ടോ, ഉണ്ടോല്ലോ, ഇത്രയും കാണിക്കും. ഇത്ര ഒരു ആവശ്യത്തിൽ കൂടുതൽ തല കുലുക്കും. അപ്പൊ ഞാനിത് വേറെടുത്ത് തമാശയായിട്ട് അവതരിപ്പിച്ചു. ഒന്ന് രണ്ട് സ്ഥലത്ത് എന്ത് ചോദിച്ചാലും ജോത്സനെ ഇങ്ങനെ എവിടെ വീട്, തൃശ്ശൂര്, വീട് തൃശ്ശൂരാണോ, ഇങ്ങനെ ചോദിക്കുന്നൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞത് അറിഞ്ഞിട്ട് അയാള് പോയി ജോത്സനോട് ഞാനിത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം എന്നെ ഒരു സ്റ്റേജിന്റെ ബാക്ക്ഗ്രൗണ്ട് എന്റെ അടുത്ത് വന്ന് ജോത്സന എന്നിട്ട്, അതെ ഞാനങ്ങനെ വർത്തമാനം പറയുമ്പോൾ അധികം തലയൊന്നും കൊടുക്കാറില്ല, ഇത് പലയിടത്തും പോയി പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. എന്നിട്ട് ഇങ്ങനെ പറയുന്നത് കേട്ടോ, തല ഒരു കയ്യിലേക്ക് വന്നൊന്നും കൂടി പറയാം. ആ എടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ട് ബാക്കി തല പറഞ്ഞു, പുള്ളിക്കാരന് പോയി. ഇപ്പൊ നമുക്ക് ഉത്സവപ്പറമ്പ് ഇങ്ങനെ അടിക്കുന്ന ഒരു ചണ്ട കിട്ടൂല്ലേ, രണ്ട് കമ്മലും കൂടി ഇട്ടിട്ട് നന്നായിട്ട് പാടിയിട്ടോ. ആ അങ്ങോട്ട് പോയി.